നഹമ്യാവിനെ കുറിച്ച് പറയുകയാണ്, ഒരുത്തൻ വന്നു തനിയെ, എന്തിനു വേണ്ടി? ഇസ്രായേലിന് ഗുണം ചെയ്യുവാൻ. ഇന്ന് പകൽക്കാലം ദൈവപൈതലെ, ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിന്റെ ശേഷിപ്പ് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ആ മഹാരാജ്യത്തെ മുഴുവനും കൂടെ ഉദ്ധരിപ്പിക്കുവാൻ തക്ക വണ്ണം നെഹമ്യാവ് 10 പേരെ കൂട്ടിക്കൊണ്ടല്ല ചെന്നത്, അവൻ തനിയെ കടന്നു ചെന്നു. ഇന്ന് പകൽക്കാലം ദൈവപൈതലെ, തകർന്ന മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്ന് ഇനി ഒരിക്കലും പണിയപ്പെടത്തില്ല, കെട്ടപ്പെടത്തില്ല, ഉയരത്തില്ല എന്ന് പറഞ്ഞ് തകർന്നു കിടക്കുന്ന മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ തക്ക വണ്ണം, ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുടുംബമൊന്ന് പണിയാമായിരുന്നു, ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മേഖലയൊന്ന് പണിതെടുക്കാമായിരുന്നു എന്ന് പറയുന്ന ദൈവപൈതലെ, ഗുണം ചെയ്യുവാൻ, നിന്റെ കുടുംബത്തെ പിടിച്ചുയർത്താൻ നീ ഒരുത്തൻ മതി. അതാണ് നെഹമ്യാവിന്റെ അഭിഷേകം. അത് ചുമ്മാതെ പ്രാപിച്ചെടുത്തതല്ല നെഹമ്യാവ്. നെഹമ്യാവിന്റെ പുസ്തകം ആരംഭിക്കുമ്പോ പറയുക, നെഹമ്യാവ് പറയുന്നു, ഞാൻ അത് കേട്ടു, ഞാൻ തനിയേയിരുന്ന് കരഞ്ഞു. 1:4 നാം ശ്രദ്ധിക്കുമ്പോൾ നെഹമ്യാവ് തനിയേയിരുന്ന് കരഞ്ഞു. അതിന്റെ അടുത്ത വാക്യത്തിൽ നെഹമ്യാവ് പറയുകയാണ്, ഞാൻ തനിയേയിരുന്ന് പ്രാർത്ഥിച്ചു. തനിയേയിരുന്ന് കരഞ്ഞാൽ, തനിയേയിരുന്ന് പ്രാർത്ഥിച്ചാൽ, തനിയെ അപ്ലിഫ്റ്റ് ചെയ്യുവാൻ, തനിയെ പണിതെടുക്കുവാൻ, തനിയെ പൂർത്തീകരിക്കുവാൻ, തനിയെ ഇടിവുകൾ നികത്തുവാൻ നിന്നെ കൊണ്ട് സാധിക്കോ? വിശ്വസിക്കുന്നു, ഇസ്രായേലിന് ഗുണം ചെയ്യാൻ ഒരുത്തം വന്നു. ആ ഒരുത്തനെ കണ്ടപ്പോ ഒരു രാജ്യമല്ല വന്നത്, ഒരു രാജാവല്ല വന്നത്, ഒരു 10,000 പേരുടെ സമൂഹമല്ല വന്നത്, ഒരു 10 പേരുടെ കമ്പനിയല്ല വന്നത്, ഒരു 25 പേരുടെ കമ്മീഷനല്ല വന്നത്, ഒരുത്തനാ വന്നത്. അവനെ കണ്ടിട്ട് രാജ്യം നടുങ്ങി. എന്താ കാരണം? അവൻ ഒരുത്തൻ മതിയായിരുന്നു ഇസ്രായേലിനെ പണിതെടുക്കാൻ. ആമേൻ. 70 സംവത്സരം കൊണ്ട് തകർന്നടിഞ്ഞ് ബാബിലോണിയ രാജാവായ നെബുക്കദ്നേസർ ഇടിച്ചു മറിച്ച ആ പട്ടണത്തിന്റെ മതിലുകളെ പണിതെടുത്ത് പിതാക്കന്മാരുടെ കല്ലറകൾ യഥാസ്ഥാനപ്പെടുത്താൻ നെഹമ്യാവ് ഒരുത്തം മതിയായിരുന്നു. ദൈവത്തിന്റെ പൈതലെ, നീ ഒരുത്തം മതി നിന്റെ കുടുംബം പണിതെടുക്കാൻ, നീ ഒരുത്തം മതി നിന്റെ പിതാക്കന്മാരുടെ നിന്ദ മാറ്റാൻ, നീ ഒരുത്തൻ മതി നിന്റെ നിന്റെ സഹോദരങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ, നീ ഒരുത്തം മതി ഒരു ഗുണമായി മാറാൻ. ഇന്ന് പകൽ ആ അഭിഷേകത്തെ നീ ഏറ്റെടുക്കുമോ? ആ നെഹമ്യാവ് ഞാനാ, എന്റെ വീട്ടിലെ നെഹമ്യാവ് ഞാനാ. ഒന്ന് പറഞ്ഞാട്ടെ, എന്റെ വീട്ടിലെ നെഹമ്യാവ് ഞാനാ, എന്റെ വീട്ടിലെ നെഹമ്യാവ് ഞാനാ. തുടർന്ന് നാം വായിക്കുമ്പോൾ 2:13 വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഞാൻ രാത്രിയിൽ താഴ്വരവാതിൽ വഴിയായി പെരുമ്പാമ്പുറവിലേക്ക് കുപ്പവാതിൽക്കലേക്കും ചെന്നു. തന്റെ മൃഗം മാത്രമേ തന്നോടുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. വഴിമധ്യേ വെച്ച് ആ മൃഗത്തിനും പോകാൻ കഴിഞ്ഞു. പെരുമ്പാമ്പുറവിലേക്കും കുപ്പവാതിൽക്കലേക്കോ ഇടിഞ്ഞു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിലേക്ക് നെഹമ്യാവ് തനിയെ കാലടികൾ വെച്ചോ. ആ നെഹമ്യാവിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഏകനായ നെഹമ്യാവ്, ഗുണം ചെയ്യുവാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന നെഹമ്യാവായിരുന്നെങ്കിൽ ആ പുസ്തകം അവസാനിക്കുമ്പോൾ ഇസ്രായേലിന്റെ സാമ്രാജ്യം മുഴുവന് നെഹമ്യാവിനോട് നിന്ന് പുരോഹിതരോ ലേവ്യരോ പ്രഭുക്കന്മാരും നിന്ന് അവർ ഒന്നിച്ചു മാനിക്കപ്പെടുകയാ. നിന്റെ കുടുംബത്തിൽ നീ ഒരുത്തം മതി, പ്രാർത്ഥിക്കാൻ ഒരുത്തം മതി, ദൂത് മേടിക്കാൻ ഒരുത്തം മതി, ദർശനം കാണാൻ ഒരുത്തം മതി, ആരാധിക്കാൻ ഒരുത്തം മതി, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരുത്തം മതി. നീ പലപ്പോഴും പറയാം, ആരെങ്കിലും എൻ്റെ കൂടി ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് പ്രാർത്ഥിച്ചേനെ, ആരെങ്കിലും ഒരു ഫെലോഷിപ്പ് തന്നെങ്കിൽ ഞാനങ്ങ് ഉപവസിച്ചേനെ. വേണ്ട, ചുറ്റുമുള്ള 600,000 കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് പിറുപിറുക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച മോശയുടെ മാർഗമായത്. അമ്മേ, യേശുവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. മത്തായി സുവിശേഷം 14:23 യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചു. അവൻ തനിയെ ഒരു മലമേൽ കയറിപ്പോയി, അവൻ തനിയെ കയറിപ്പോയി. ആമേ, ജീവിതത്തിൽ ഈ ഒറ്റയ്ക്കാകുന്നത് രണ്ടു വിധത്തിലുണ്ട്. മത്തായി 14:23 യേശു താൻ തന്നെത്താൻ മറ്റുള്ളവരെ പറഞ്ഞയച്ച് ഒരു ലോൺലിനെസ്, ഒരു ഏകാന്തത താൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 16:23-32 കടന്നു വരുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ എല്ലാവരും എന്നെ തനിയെ വിട്ടിട്ട് പോകുക. ആമേ, എല്ലാവരും യേശുവിനെ വിട്ട് തനിയെ വിട്ടുപോയി. ഗെത്സെമനയിൽ യേശുവിനോട് കൂടിയിരിക്കാൻ ചെന്നവരും അവിടെ കിടന്നുറങ്ങി. എന്നാൽ യേശു അവിടെയും എന്ത് ചെയ്തോ? കല്ലേറെ ദൂരം വാങ്ങിപ്പോയി, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചോ. കാൽവറിയുടെ ഗിരിമുകളിൽ കുരിശിൽ തൂങ്ങിയാടുന്ന യേശുവിന്റെ ഇടത്തോ വലത്തോ ശിഷ്യന്മാരില്ലായിരുന്നു. പെറ്റു വളർത്തിയ അമ്മയോ അപ്പനോ ക്രൂസ് ചുമക്കാൻ ഇല്ലായിരുന്നു. എന്നാൽ ആ ക്രൂസിൽ കിടന്നു യേശു കരങ്ങൾ വിരിഞ്ഞ് തല ഉയർത്തി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വിളിച്ചു, എലോഹീ. അവനൊരു യേശുവിനൊരു ഉറപ്പുണ്ടായിരുന്നു. ഒറ്റപ്പെടുന്ന ഏകാന്തതകളിൽ എന്നോട് കൂടെ നിൽക്കാൻ ഒരുത്തനുണ്ട്, അത് സ്വർഗീയ പിതാവ്. അമേൻ.
ബെഥാനിയയിൽ യേശുവിന് പ്രിയപ്പെട്ട ഒരു വീടുണ്ടായിരുന്നു, മാർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും വീട്. ആ വീട്ടിൽ യേശു ഒരിക്കൽ ചെല്ലുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 10:40, അവിടുത്തെ മാർത്ത എന്ന സഹോദരി യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൾ യേശുവിൻ്റെ അടുക്കൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ, എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ അനേകരും അതാ ദൈവത്തോട് ഇന്ന് പറയുന്നത്, അപ്പ ഞാൻ തനിയായിപ്പോയതിൽ നിനക്ക് വിചാരമില്ലയോ, എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. ഇല്ല, വിചാരമില്ല, നീ തനിയെ നിൽക്കാനാ കർത്താവ് നിന്നെ വിളിച്ചത്. ആമേൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശു പറഞ്ഞു, അവൻ ഇന്ന് വരെ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഇന്ന് പകൽക്കാലം ഉറപ്പുണ്ടോ? ഒറ്റയ്ക്ക് നിന്ന് ഈ ക്രിസ്തീയ ജീവിതം ചെയ്യാൻ, ഒറ്റയ്ക്ക് നിന്ന് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ, ഒറ്റയ്ക്ക് നിന്ന് പണിതെടുക്കാൻ, ഒറ്റയ്ക്ക് നിന്ന് ചിലതൊക്കെ ചെയ്യാൻ. അത് തനിയെ ഒരു ഒറ്റപ്പെടലിലേക്ക് പോയാലും സമൂഹവും സംഘവും ഒക്കെ ചേർത്ത് ഒറ്റപ്പെടുത്തിയാലും ദൈവപൈതലേ, അത് നിന്റെ അഭിഷേകമാ, അത് നിന്റെ നിയോഗമാ, അത് നിന്റെ വിളിയാ. ഇന്ന് പകൽ പറ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കും. ഒറ്റയ്ക്ക്, ഒറ്റയ്ക്ക്, ഒറ്റയ്ക്ക്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വരും സമയങ്ങളിലും ദൈവകൃപയുടെ ഒരു വലിയ പ്രവാഹം നമുക്ക് അനുഭവിപ്പാൻ ഇടവരട്ടെ. പ്രീസ്.